കണ്ടാര വടങ്ങ എന്തൊരു ചൊറിച്ചില്. അയ്യോ ഇന്ത്യക്ക് പോയി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. അക്കൗണ്ടന്റ് അത്താണിപ്പറമ്പിൽ ബാലേന്ദ്രൻ എത്തിയില്ലേ? ഓ സർ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ക്യാബിനിലേക്ക് വരാൻ പറയും. സാർ ഹേയ് കമിൻ. ഞാൻ വന്നപ്പോഴേ അന്വേഷിച്ചു. താൻ എന്തായി പിഷാരടിയെ കുറിച്ച് മനസ്സിലാക്കിയത്? കെ പിഷാരടി എന്ന് വെച്ചാൽ എന്താ? കളരി കണ്ടത്തെ പിഷാരടി എന്നല്ലേ? അതെ, അല്ലാതെ കണ്ടവന്റെ കോണകം താങ്ങുന്ന പിഷാരടി എന്നല്ല. ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ഫാമിലി മീറ്റ് ഇവിടെ ഒന്നുമില്ല. എന്തൊരു ബാനർ നീട്ടി എഴുതി റിയേഴ്സൽ കോപ്പ് മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ് 12 നടികളെ അതുങ്ങളുടെ തള്ളമാരെ എന്റെ തലയിൽ കെട്ടിവെച്ച് ഒരു ലീവ് പോലും എഴുതി തരാതെ ഒരു വാക്കുപോലും പറയാതെ നീ എങ്ങോട്ട് മുങ്ങി? ചരിന്ന മുത്തങ്ങയിലേക്കോ? പറയാനോ? എന്തായിരുന്നു നീ എന്നോട് പറഞ്ഞത്? ഷേക്സ്പിയർ നാടകങ്ങൾ അനുസ്മരിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്ന്. കാഴ്ചവെച്ചടോ? നീയല്ല നടികളുടെ തള്ളമാര്. റിഹേഴ്സൽ തുടങ്ങി 4 ദിവസവും മേലങ്കി അണിഞ്ഞ് സംവിധായകൻ എഴുതല്ലാതെ വന്നപ്പോ അതുവരെ എന്നെ സാറേ സാറേ എന്ന് വിളിച്ചോണ്ടിരുന്ന അതുങ്ങളുടെ തള്ളമാര് അതിലൊരക്ഷരം മാറ്റിയാ പിന്നെ എന്നെ വിളിച്ചറിയോ? ആണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ എന്റെ അഭിമാനത്തിന്റെ കെട്ടിടത്തിന് ഏതാണ്ട് 100 നില പൊക്കം വരും. അതിലേക്ക് നീ നിന്റെ തോന്നിയവാസത്തിന്റെ ഫ്ലൈറ്റ് ഇടിച്ചു കയറ്റി തകർത്ത് തരിപ്പണമാക്കാനാണ് ഭാവമെങ്കിൽ എന്റെ ഉള്ളിലെ കവിയല്ല കൊലപാതകം നിനക്ക് കാണേണ്ടി വരും. കഴിഞ്ഞ കഴിഞ്ഞില്ല. ഇതുവരെ ഒരു അക്കൗണ്ടന്റ് എന്ന നിലയിലല്ല ഞാൻ നിന്നോട് പെരുമാറിയത്. ആ സൗഹൃദവും സ്വാതന്ത്ര്യവുമാണ് നീ മിസ്യൂസ് ചെയ്തത്. മിസ്യൂസ് ചെയ്തെന്ന? അതെ. എന്നോട് നിങ്ങൾ അങ്ങനെ പറയരുത്. പറയും. മിസ്യൂസ് ചെയ്തു മിസ്യൂസ് ചെയ്തു മിസ്യൂസ് ചെയ്തു. മതി, ഇനി കുടുംബം വേണ്ട, ഒരു കാപ്പും വേണ്ട. വേണ്ടക്ക് വേണ്ട, അതൊക്കെ പോട്ടെ. നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ മിസ്യൂസ് ചെയ്തെന്ന്. ഞാൻ ആരെ മിസ്യൂസ് ചെയ്തു? ഞാൻ എങ്ങനെ മിസ്യൂസ് ചെയ്തു? നിങ്ങൾ പറ സുമാരൻ നമുക്ക് അന്യനാണോ? അവന്റെ കുടുംബം നമുക്ക് അന്യനാണോ? അതൊന്നും എന്റെ വിഷയമല്ല. വിഷയമാവില്ല. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു കുടുംബം വേണം, കുട്ടികൾ വേണം. ഇതൊന്നുമില്ലാതെ ഒരു പരട്ട വിഗ്ഗും വെച്ച് ഭാര്യ പിണങ്ങി പിരിഞ്ഞതിന്റെ പേരിൽ കല്ലും കുടിച്ച് കവിതയും എഴുതി ഡിവോഴ്സ് ആഘോഷിക്കുന്ന നിങ്ങളെ പോലുള്ളവർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾക്കറിയോ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സ്ഥലം ഏതാണെന്ന്? ഇറാഖാണോ? അല്ല, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ. അതിന്റെ കാരണം എന്താണെന്ന് അറിയോ? ബലാത്സംഗമാണോ? അല്ല, സാമ്പത്തിക പരാധീനതകളുടെ പേരിൽ, ദുരഭിമാനത്തിന്റെ പേരിൽ. അങ്ങനെയുള്ള ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ ഇട്ടാവട്ടത്തിലെങ്കിലും അതിന്റെ എണ്ണം ഒന്ന് കുറയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അതിനെ നിങ്ങളെ പോലുള്ള കവിയും കലാകാരനുമായ ഒരു മഹാപ്രതിഭ ഒരിക്കലും മിസ്യൂസ് ആയി കാണാൻ പാടില്ലായിരുന്നു. മിസ്യൂസ് ചെയ്ത് എത്ര? ഞാൻ മിസ്യൂസ് ചെയ്ത്, ഞാൻ ലീവ് പറയാൻ മറന്നുപോയി. വൈ 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 ഞാനും നിങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പേരില്, ആ സൗഹൃദത്തിൽ നിന്ന് ഞാൻ പടുത്തുയർത്തിയ നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ 110 നിലയിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ ദുരഭിമാനത്തിന്റെ ഫ്ലൈറ്റ് ഇടിച്ച് കയറ്റി തകർത്ത് തരിപ്പണമാക്കിയത്. ഞാൻ മിസ്യൂസ് ചെയ്തത്ര. ഇനിയും ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. ഒരു നിമിഷം ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി. വിവരമില്ലാത്ത ഒരു കൂടപ്പുറപ്പാണെന്തെങ്കിലും കരുതി നീ എന്നോട് ക്ഷമി. ബാല, നീ റിഹേഴ്സലിന് വരുമോ? ഈ വരുന്ന 25 നമ്മൾ നടത്താൻ തീരുമാനിച്ച എന്റെ കാലത്തെയും സ്വപ്നമായ സംഗീത ശില്പം ആഗോളവൽക്കരണവും ആത്മഹത്യയും നടക്കൂ? നടന്നാൽ പിന്നെ നീ എങ്ങോട്ട് വേണേലും നടന്നോ, വേണേ തെണ്ടി തിരിഞ്ഞു നടന്നോ. പക്ഷെ ഒരു കാര്യം മറക്കരുത്, എല്ലാ മാസവും 1 ഇങ്ങോട്ട് പോരണം, ശമ്പളം വേണ്ടി മേടിക്കാൻ. എന്റെ ആത്മഹത്യ നടക്കൂ? നടക്കും. സഹൃദയരായ സഹപ്രവർത്തകരെ, കലാസ്നേഹികളെ, നിങ്ങൾക്കേവർക്കും എന്റെ ഹൃദയംഗവുമായ മാന്യ സദസ് ക്ഷമിക്കണം, തെറ്റു പറ്റിയതിൽ ഖേദിക്കുന്നു. അനുദിനം ദാരിദ്ര്യത്തിൽ നിന്നും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പൂത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ വർത്തമാനകാല ഭാരതത്തിന്റെ പച്ചയായ അവസ്ഥ കീറി മുറിച്ച് കാണിക്കുന്ന ഒരു അപൂർവ സുന്ദര സംഗീത നാടകമാണ് ഏതാനും നിമിഷങ്ങൾക്കകം അരങ്ങേറാൻ പോകുന്നത്. ഈ സംഗീത ശില്പം നിങ്ങൾക്കൊരു അനുഭവമായിരിക്കും, അനുഭൂതിയായിരിക്കും, ആഹ്ലാദമായിരിക്കും, ആനന്ദമായിരിക്കും. ആഗോളവൽക്കരണവും രചന കെ കെ പിഷാരടി, അത് ഞാൻ തന്നെ. ബ്രാഞ്ച് മാനേജർ എനജി ബാലൻ. സംവിധാനം നമ്മുടെ ഏവരുടെയും കണ്ണിലുണ്ണിയും ആരാധനാപാത്രവും ഈ ബാങ്കിലെ അക്കൗണ്ടന്റുമായ അത്താണിപ്പറമ്പിൽ ബാലചന്ദ്രൻ. ഞങ്ങൾ ആരംഭിക്കട്ടെ. ഇയാൾ എന്തിനാ എന്റെ പുരുഷൻ വിളിച്ചു പറയുന്നത്? സൗകര്യത്തിന് കിട്ടുമ്പോഴല്ലേ മാനം കെടുത്താൻ പറ്റുള്ളൂ ബാലേട്ടാ. ആകെ പ്രശ്നമായി. നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് കുറിപ്പേട്ടിന് ആക്സിഡന്റ് ആയി. ഡ്രൈവർ സ്പോട്ടി വെച്ച് തന്നെ തീർന്നു. കുറിപ്പേട്ട അത്യാവശ്യത്തിന് എന്തെങ്കിലും മെഡിക്കൽ കോളേജിലാ. കുറച്ച് ബ്ലഡിന്റെ ആവശ്യമുണ്ട്. മൂപ്പര് ഗ്രൂപ്പ് ഓ നെഗറ്റീവാ. ഇനിയിപ്പോ എന്താ ചെയ്യാ ബാലേട്ടാ? ഓ നെഗറ്റീവാ, എന്റെ ഗ്രൂപ്പ് അതാണല്ലോ. ഒരു മിനിറ്റ്.
നിങ്ങളിങ്ങനെ ശോർത്തനാകാൻ പാടില്ല. ഒരാൾ മരിക്കാൻ കിടക്കുമ്പോഴാണ് നാടകം. നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തൻ ചത്തുപോയ നാളെ നടക്കും. ഇല്ലല്ലോ, ഒന്നും എനിക്ക് രണ്ട കാര്യമില്ല ബാല. ഇപ്രാവശ്യം ഈ നാടകം നടന്നില്ലെങ്കിൽ നിന്നാണ് ഞാൻ ഈ ഫാനി കെട്ടി തൂക്കി ചാവും. ഇയാൾ എന്തുവേണം ചെയ്തോ, ഞാൻ പോകും. ബാല പോരുത്, പോരുത്. അയ്യോ, ഞാനിനി എന്ത് ചെയ്യും? പിശാലത്തിന് ടെൻഷൻ അടിക്കണ്ട, ഇത് ഞാൻ സോൾവ് ചെയ്യാം. അമ്മയ്ക്കിങ്ങന്ന്. ഹലോ ചെക്കലോ ചെക്കലോ, സഹൃദയരെ, ഒരറിയിപ്പുണ്ട്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കുറുപ്പേട്ടൻ അത്യാസന്ന നിലയിൽ മെഡിക്കൽ കോളേജിലായതുകൊണ്ട് അദ്ദേഹത്തിന് ചോര കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ ബാലേട്ടിന് പോകേണ്ടി വന്നതിനാൽ ആഘോളവൽക്കരണവും ആത്മഹത്യയും എന്ന നാടകം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്ന വിവരം സസന്തോ ക്ഷമിക്കണം, വ്യസന സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. മറ്റൊരു ദുഃഖവാർത്ത, ഈ വിവരം അറിഞ്ഞത് മുതൽ നമ്മുടെ മഹാകവി പിശാരടി സാറ് ഹൃദയാഘാതം മൂലം മോഹാലിച്ചപ്പെട്ട് അണിയറയിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. എണ്ണേന്റെ അസനാദിപ്പൊടി ഇവിടെ വച്ചിട്ടുണ്ട്. അല്ല, പേഴ്സ് എടുത്തോ. അഞ്ചുമണി കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ബസ് പോയിട്ട് ബുദ്ധിമുട്ടാവാൻ നിൽക്കണ്ട. എല്ലാ മാസവും മുടങ്ങാതെ മൂകാംബിയയുടെ പ്രസാദം കിട്ടുന്നുണ്ടെന്നല്ലാതെ ഒന്ന് ദർശിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല ഇതുവരെ. എന്താ ഇത്ര നേരത്തെ? നേരം പോലെ ഇനിയും സമയമുണ്ട്. അയ്യോ അച്ഛാ, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലഡിന്റെ ആവശ്യം വന്നു. വിശേഷങ്ങളൊക്കെ ഇറങ്ങും. അല്ല അച്ഛനെന്താ ഒട്ടുമാവും മുല്ലവള്ളിയൊക്കെ ആയിട്ട് മൂകാംബിയിൽ കൃഷി വല്ലതും തുടങ്ങാൻ പോയുണ്ടോ? നമ്മുടെ അച്യുതന, അവൻ കാണുമ്പോഴൊക്കെ പറയും, ഞാൻ മറക്കും. അച്ഛന് കാശ് വല്ലതും? എന്താ കാശ് വല്ലതും വേണോ? അയ്യോ എനിക്കല്ല, അച്ഛന് വഴിച്ചെലവ്. അങ്ങനെ അതിനൊക്കെ ഉള്ള എന്റെ ഉണ്ട്. അല്ല ഇവിടൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ? പിന്നെ നല്ല ഹ്യൂമർ സെൻസ് ഉള്ള അച്ഛൻ അല്ലേ അമ്മേ? കുറച്ചെന്തെങ്കിലും കാണാതിരിക്കില്ലല്ലോ, നിന്റെ അല്ലേ? ഓ എന്റെ ആണല്ലോ അച്ഛൻ. അല്ല അമ്മയും വലിയ മോശമൊന്നുമില്ല. ഓ എന്റെ ആണല്ലോ അമ്മ. അയ്യോ ഒന്ന് പോണം. പണ്ടാരവടങ്ങ, എന്തൊരു ചൊറിച്ചില്ലേ. ചൊറയിലോ സ്വർണത്തിന്റെ അലബ്ധിക്ക് 40,000 വട്ടം നാക്കും വാക്കും മാറ്റുന്ന പരമ നാറികളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്റെ 13-ാം ഡൈവേഴ്സ് വാർഷികത്തിന്റെ വിഹിതം ഞണ്ണാൻ ഞാൻ എല്ലാ ഉച്ചാളികളെയും ക്ഷണിച്ച് വരുത്. ഞങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും പിശാരടി ചേട്ടന്റെ മനസ്സ് പൂനിലാ പോലെയാ. നീ ആരടാ എന്റെ ഭൂമിക്ക്? രവീന്ദ്രനാഥ ടാഗോറോ അതോ ബെങ്കിം ചന്ദ്ര ചാറ്റർജിയോ? അമ്പോ എന്തവാ കഥാനായകനൊരു മൗനം. എന്റെ ഭാര്യ മരിച്ചുപോയതല്ല, ഒരു മാന്യന്റെ കൂടെ ഒളിച്ചോടി പോയതാണ്. അതുകൊണ്ട് ദുഃഖായരണത്തിനല്ല സന്തോഷിക്കാനാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? എന്റെ ബാലേട്ടാ, ആത്മാർത്ഥ സുഹൃത്തുക്കളാകുമ്പോ എല്ലാം തുറന്നു പറയല്ലേ വേണ്ടത്. എന്ത് പറ്റിയിടോ, രാധിക പിണങ്ങി പോയോ? അതോ അച്ഛൻ തല്ലിയോ? അതൊന്നും അല്ല പ്രശ്നം, ചെക്ക്. ചെക്കാണ് പ്രശ്നം. ചെക്കോ? എന്റെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ബാലേട്ടൻ 50,000 രൂപയുടെ ചെക്ക് കൊടുത്തിരുന്നില്ലേ? ആ ചെക്ക് മടങ്ങി. മടങ്ങിയ വെറുതെ അല്ല നിന്റെ നാ കണ്ണാക്കി ലൊട്ടിയത്. ഏതായാലും ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യ, നിനക്ക് വേണ്ടി ആ പണം ഞാൻ തരാം. ഉറപ്പാണ്? ഉറപ്പാണ്. പക്ഷേ 2-2 കരാറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഒന്ന്, അടുത്ത മാസം നടക്കാൻ പോകുന്ന ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ എന്റെ ആഗോളവൽക്കരണവും ആത്മഹത്യയും അവതരിപ്പിക്കാൻ അത്താണിപ്പറമ്പിൽ ബാലചന്ദ്രൻ ആരൊക്കെ കൊന്നാലും ചത്താലും എന്റെ വലം കൈയായി നിൽക്കണം. നിങ്ങളല്ല ഏമം പറയട്ടെ. 2, എന്റെ ഡൈവേഴ്സ് വാർഷികത്തിനോടനുബന്ധിച്ച് ഞാൻ എഴുതിയ കറുത്ത പെണ്ണയെ കരിങ്കുഴലി എന്ന കവിത ഓരോ വരികളുടെയും അന്തസത്ത ചോർന്നു പോകാതെ അർത്ഥവ്യാപ്തി വാർന്നു പോകാതെ ഇപ്പ ഇവിടെ വെച്ച് ചിട്ടപ്പെടുത്തി എന്നെ പാടി കേൾപ്പിക്കണം. ഇവൻ പറയട്ടെ. ശരി, എങ്കിൽ ഇപ്പോഴേ 50,000 റെഡി. ഇതെന്താ? എന്റെ കറുത്ത പെണ്ണയെ കരിങ്കുഴലി.
ഹാർമോണിയം.